ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എസ് എൽസ് അക്കാഡമി നമ്മൾ ടോപ്പിക് ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട ബീഹാർ സംസ്ഥാനത്തെക്കുറിച്ചാണ് നോക്കുന്നത് ഓക്കെ ഇപ്പോൾ നമുക്ക് ബീഹാർ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നോക്കാം ബാക്കിയുള്ള ക്ലാസ്സുകൾ നമ്മുടെ ഗ്രൂപ്പ് നമ്മുടെ ചാനലിൽ ഫാക്ട്സ് അബൌട്ട് ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന ഭാഗത്തിൽ ഒരു പ്ലേ ലിസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അതേ നിങ്ങൾക്ക് ബാക്കിയുള്ള ക്ലാസ്സുകൾ ബാക്കി സംസ്ഥാനങ്ങളുടെ ക്ലാസ്സുകൾ അത് കാണാം ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ വരുന്ന ദിവസങ്ങളിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഓക്കെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ കാണുന്ന നമ്പറിലെ ജസ്റ്റ് ആഡമിന്ന് മെസ്സേജ് ചെയ്യുക ടെലെഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ എസ് 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 ഓഫീഷ്യൽ എന്ന സെർച്ച് ചെയ്ത് ഫോളോ ചെയ്യാം ഒന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ പോയിന്റ് പ്രതീക്ഷിച്ച വരുമാനം ഏറ്റവും കുറഞ്ഞ ഇന്ത്യ സംസ്ഥാനം എന്ന് വെച്ചാൽ ബീഹാറാണ് ഓക്കെ ബീഹാരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ബീഹാർ ജനസാന്ദ്രത ഏറ്റവും കൂടിയ ഇന്ത്യ സംസ്ഥാനമാണ് ബീഹാർ സാക്ഷരത ഏറ്റവും കുറഞ്ഞ ഇന്ത്യ സംസ്ഥാനം ബീഹാർ ഇന്ത്യയിൽ ആദ്യമായി കൃഷി മന്ത്രിസഭ രൂപീകരിച്ച സംസ്ഥാനം ബീഹാർ പ്രാചീന പ്രാചീനകാലത്ത് മഗത എന്നറിയപ്പെട്ടിരുന്ന സംസ്ഥാനം ബീഹാർ പ്രതിശീക്ഷ വരുമാന ഏറ്റവും കുറഞ്ഞ ഇന്ത്യ സംസ്ഥാനമാണ് ബീഹാർ വിഹാരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ബീഹാർ ജനസാന്ദ്രത ഏറ്റവും കൂടിയ ഇന്ത്യ സംസ്ഥാനം എന്ന് വെച്ചാൽ ബീഹാറാണ് സാക്ഷരത ഏറ്റവും കുറഞ്ഞ ഇന്ത്യ സംസ്ഥാനം ബീഹാർ ആദ്യമായി കൃഷി മന്ത്രിസഭ രൂപീകരിച്ച സംസ്ഥാനമാണ് ബീഹാർ പ്രാചീനകാലത്ത് മഗത എന്നറിയപ്പെട്ടിരുന്ന സംസ്ഥാനം അടുത്ത ബീഹാർ ജി എസ് ടി ബിൽ പാസ്സാക്കിയ രണ്ടാമത്തെ സംസ്ഥാനമാണ് ബീഹാർ ബാലവേല തടയുന്നതിനായി ചൈൽഡ് ലേബർ ട്രാക്കിംഗ് സിസ്റ്റം ആരംഭിച്ച സംസ്ഥാനം ബീഹാർ പ്രാചീനകാലത്ത് മഗധ എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ബീഹാർ മൈഥിലി ഭാഷ പ്രചാരത്തിലുള്ള സംസ്ഥാനമാണ് ബീഹാർ ജനസംഖ്യയിൽ മൂന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ബീഹാർ ജി എസ് ടി പാസാക്കിയ രണ്ടാമത്തെ സംസ്ഥാനമാണ് ബീഹാർ ബാലവേല തടയുന്നതിനായി ചൈൽഡ് ലേബർ ട്രാക്കിംഗ് സിസ്റ്റം ആരംഭിച്ച സംസ്ഥാനം ബീഹാർ പ്രാചീനകാലത്ത് മഗത എന്നറിയപ്പെട്ടിരുന്ന സംസ്ഥാനം ബീഹാറാണ് മൈത്രി ഭാഷ പ്രചാരത്തിലുള്ള സംസ്ഥാന ഇന്ത്യ സംസ്ഥാനമാണ് ബീഹാർ ജനസംഖ്യയിൽ മൂന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ബീഹാർ അടുത്ത പോയിന്റ് ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് കോസി നദിയാണ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹത്തിന് വേദിയായത് ചമ്പാരൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഏതു വർഷമാണ് തീർത്ഥാടന കേന്ദ്രമായ രാജഗിരി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ബീഹാർ വർത്തമാന ജന്മസ്ഥലം വൈശാലി ബീഹാറിനെ വിഭജിച്ച് ജാർഖണ്ഡ് സംസ്ഥാനം രൂപീകരിച്ച വർഷം രണ്ടായിരം ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി കോസിയാണ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ശ്രദ്ധേയത്തിന് വേദിയായത് ചമ്പാരൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ജൈനമതീർത്ഥാടന കേന്ദ്രമായി രാജഗിരി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ബീഹാർ വർത്തമാന മഹാവീര ജന്മസ്ഥലം വൈശാലി ബീഹാറിനെ വിഭജിച്ച് ജാർഖണ്ഡ് സംസ്ഥാന രൂപീകരിച്ച വർഷം രണ്ടായിരം അടുത്ത പോയിന്റ് ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്ന രാജേന്ദ്ര പ്രസാദ് പുരാതന ഭാരതത്തിലെ ഏറ്റവും പ്രശസ്തമായ സർവകലാശാല നളന്ദ സർവകലാശാല പാട്ന ഏതു നദിയുടെ തീരത്താണ് ഗംഗാ നദിയുടെ തീരത്ത് ബുദ്ധന് ബോധോദയം ലഭിച്ച സ്ഥലം ബോധ്ഗയ ദേശീയ ഉൾനാടൻ ജലാഗത ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന പാട്ന ഒന്നുകൂടി ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്ന രാജേന്ദ്ര പ്രസാദ് പുരാതന ഭാരതത്തിലെ ഏറ്റവും പ്രശസ്തമായ സർവകലാശാല നളന്ദ സർവകലാശാല പാട്ന ഏത് നദിയുടെ തീരത്താണ് ഗംഗാനദി ബുദ്ധന് ബോധോദയം ലഭിച്ച സ്ഥലം ബോധ്ഗയ ദേശീയ ഉൾനാടൻ ജലാഗതാഗത ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന പാട്ന ലോക്നായിക് ജയപ്രകാശ് നാരായൺ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന പാട്ന ബീഹാറിൽ ആദ്യമായി രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ച വർഷം വിപ്ലവത്തിൽ ബീഹാറിൽ നേതൃത്വം നൽകിയ വ്യക്തി കൻവർ സിംഗ് കോസി പദ്ധതി സഹകരിച്ച വിദേശ രാജ്യം നേപ്പാൾ ലോക്നായക് ജയപ്രകാശ് നാരായൺ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് പാട്നയാണ് ബീഹാറിൽ ആദ്യമായി രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ വിപ്ലവത്തിന് ബീഹാറിൽ നേതൃത്വം നൽകിയ വ്യക്തി കൺവർ സിംഗ് കോസി പദ്ധതി സ്വകരിച്ച വിദേശ രാജ്യം നേപ്പാൾ അടുത്ത പോയിന്റ് ബീഹാറിന്റെ പ്രധാന ആഘോഷം രാം നവമി ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രീ വൈഫൈ സോൺ നിലവിൽ വന്നത് പാട്ന നളന്ദ സർവകലാശാല സ്ഥാപിച്ചത് കുമാരഗുപ്തൻ വാത്മീകി കടുവാ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ബീഹാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ വനിതകൾക്ക് അമ്പത് ശതമാനം സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ബീഹാർ ബീഹാറിന്റെ പ്രധാന ആഘോഷം രാംനവമി ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രീ വൈഫൈ സോൺ നിലവിൽ വന്നത് പാട്ന നളന്ദ സർവകലാശാല സ്ഥാപിച്ചത് കുമാരഗുപ്തൻ വാത്മീകി കടുവാ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ബീഹാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ വനിതകൾക്ക് അൻപത് ശതമാനം സംവരണം ബീഹാർ ബീഹാർ ഗവർണറായ ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയായ വ്യക്തി ഡോക്ടർ ഹുസൈൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ കന്നുകാലി മേള നടക്കുന്ന ബീഹാറിലെ സ്ഥലമാണ് സോൺപൂർ സ്ത്രീകൾക്ക് സർക്കാർ ജോലിയിലെ മുപ്പത്തിയഞ്ച് ശതമാനം സംവരണം ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനമാണ് ബീഹാർ മഹാത്മാഗാന്ധി സേതു പാലം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഗംഗാ നദി നോക്കാം ബീഹാർ ഗവർണറായ ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയായ വ്യക്തിയാണ് ഡോക്ടർ സഖീർ ഹുസൈൻ ചമ്പാരൻ സത്യേൽ നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കന്നുകാലി മേള നടക്കുന്ന ബീഹാറിലെ സ്ഥലമാണ് സോൺപൂർ സ്ത്രീകൾക്ക് സർക്കാർ ജോലിയിൽ മുപ്പത്തിയഞ്ച് ശതമാനം സംവരണം ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ മഹാത്മാഗാന്ധി സേതുപാലം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഗംഗ പാട്ന ബുദ്ധന് ജ്ഞാനോദ്യം ലഭിച്ച സ്ഥലം ബോധ്ഗയ പുരാതന ഭാരതത്തിലെ ഏറ്റവും പ്രശസ്തമായ സർവകലാശാലയാണ് നളന്ദ സർവകലാശാല ഗാന്ധി മൈതാൻ സ്ഥിതി ചെയ്യുന്ന സ്ഥിതിയുടെ പാട്നയാണ് ബീഹാറിലെ പ്രധാന വിളകൾ ഗോതമ്പ് അരി ചോളം ചണം നളന്ദ സർവകലാശാലയുടെ പുനരുദ്ധാരണത്തിന് പ്രേരണയായ വ്യക്തിയാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അവിടെ നോക്കാം ബുദ്ധൻ അനോദയം ലഭിച്ച സ്ഥലം നമ്മൾ നേരത്തെയും പറഞ്ഞായിരുന്നു ബോധ്ഗയ ഗാന്ധി മൈതാന സ്ഥിതി ചെയ്യുന്ന പാട്നയാണ് ബീഹാറിലെ പ്രധാന പ്രധാന വിളകൾ ഗോതമ്പ് അരി ചോളം ചണം നളന്ദ സർവകലാശാലയുടെ പുനരുദ്ധാരണത്തിന് പ്രേരണയായ വ്യക്തിയാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം മിസൈൽമാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വാത്മീകി ദേശീയോദ്യാന സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ് രാജ്കീർ വന്യജീവി സങ്കേത സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ് ഗൌതം ബുദ്ധ വന്യജീവി സങ്കേത സ്ഥിതി ചെയ്യുന്ന ബീഹാർ ബീഹാറിലെ സംസ്ഥാന പക്ഷി അങ്ങാടിക്കുരുവി ബീഹാറിന്റെ സംസ്ഥാന മൃഗം കാള കൈമൂർ വന്യജീവി സങ്കേത സ്ഥിതി ചെയ്യുന്ന ബീഹാർ ഒന്നും കൂടി നോക്കാം വാത്മീകി ദേശീയതന സ്ഥിതി ചെയ്യുന്ന ബീഹാറിലാണ് രാജ്ഗീർ വന്യജീവി സങ്കേത സ്ഥിതി ചെയ്യുന്ന ബീഹാറിലാണ് ബുദ്ധ വന്യജീവി സങ്കേത സ്ഥിതി ചെയ്യുന്ന ബീഹാറിലാണ് ബീഹാറിന്റെ സംസ്ഥാന പക്ഷി അങ്കാടിക്കുരുവി ബീഹാറിലെ സംസ്ഥാന മൃഗം കാള കൈമൂർ വന്യജീവി സങ്കേത സ്ഥിതി ചെയ്യുന്ന ബീഹാർ ഡിയർ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ഭാഗത്തിൽ വേറെ ടോപ്പിക് ഇട്ട് വീട്ടിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു